എന്നൊരു വെയിറ്റ് ഗെയിൻ വീഡിയോ ആണ്. ഇത് ഇങ്ങനെ ഇരുന്നവനെ ഈ ഒരു കോളത്തിലേക്ക് മാറ്റിയിട്ട് നാല് മീൻസ് ആണ് ഞാൻ കാണിക്കുന്നത്. എന്തൊക്കെ കഴിച്ചിട്ട് വണ്ണം വയ്ക്കുന്നില്ല എന്ന് പറയുന്നവരുടെ ഇതൊന്ന് ട്രൈ നോക്കണേ. ഫസ്റ്റ് വന്ന ഒരു സ്മൂത്തി ആണേ. അതിനുവേണ്ടി ഒരു ഏത്തപ്പഴം എടുത്ത് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഏത്തപ്പഴം തന്നെ എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു പിടി കപ്പലണ്ടിയും പിന്നെ ഒരു 8 കാഷ്നട്ടും ഒരു 10 ബദാമും പിന്നെ ഒരു പിടി ഉണക്കമുന്തിരി കുറച്ച് ഡേറ്റ്സ് കുരുകളഞ്ഞൊരു 10 എണ്ണം അതും 1 സ്കൂപ്പ് പീനട്ട് ബട്ടറും 3 പിടി ഓട്സും പിന്നെ 1 കപ്പ് പാലും കുറച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ വേ പ്രോട്ടീൻ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ 1 or 2 സ്കൂപ്പ് വേ പ്രോട്ടീൻ കൂടി ഇതിന്റെ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് രാവിലെയോ അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പോ കഴിക്കാം. ഒരു 3 ദിവസം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, ഈ റിസൾട്ട് കണ്ട് നിങ്ങൾ ഞെട്ടിപ്പോ. അടുത്തത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു കിറ്റലൻ മീൽ ആണ്. ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഓട്സ് ഇട്ട് കൊടുത്തിട്ട് ഒരു ഏത്തപ്പഴം എടുത്ത് നല്ല പുനുകുനാന്നറിയാ. വണ്ണം വയ്ക്കാൻ ഏത്തപ്പഴം മസ്റ്റ് ആണേ. ഡെയിലി ഒരു 2-3 ഏത്തപ്പഴം കഴിക്കാം. പുഴുങ്ങി കഴിച്ചാൽ അത്രയും നല്ലത്. നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം നമ്മുടെ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു പകുതി മാതളനാറിയോടി അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെന്നുള്ളവർ മാത്രം ഇട്ടാൽ മതി. ഒരു പകുതി ആപ്പിളോടി എടുത്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഞാൻ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മാതളനാറങ്ങി മാത്രമല്ല കേട്ടോ ഓപ്ഷനല്ല, ആപ്പിള് മസ്റ്റ് ആണ്. ഇനി നമുക്കൊരു 10 ഡേറ്റ്സ് എടുത്ത് കുരുകളഞ്ഞ് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10 കാഷ്നട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 10 ആൽമണ്ട്സ് ചെറിയ പീസാക്കി ചോപ്പ് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് സോക്ക് ആവാൻ വേണ്ടി 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്ത് 2 ടേബിൾ സ്പൂൺ ഹണിയും കൂടി അതിന്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ അടിപൊളി മീൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബൾക്കിങ് ചെയ്ത് നമുക്ക് ഇതൊരു അടിപൊളി മീലാണ്. ഇനി വരുന്നതാണ് ഐറ്റം. ഒരു ഗ്ലാസ്സിലേക്ക് രാജ്മ പയറും വെള്ളക്കടലയും മുതിരയും ഈക്വൽ പോർഷനാക്കി എടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് മുങ്ങി നിൽക്കാൻ പാകത്തിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 മണിക്കൂറോളം നമുക്കിതൊന്ന് കുതിർക്കാൻ വയ്ക്കാം. കുതിർന്ന് വരുമ്പോഴേ ഇതുപോലെ തൊലി ഉരിയെടുക്കാൻ പറ്റും. അപ്പൊ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് ഞാൻ ഇവിടെ വേവിക്കുന്നത്. വെന്ത് കഴിയുമ്പോഴേക്കും ഇതിന്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇടുക. എന്നിട്ട് ഒരു ക്യുക്കുംബർ എടുത്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പകുതി സവാള എടുത്ത് കുനുനാ നിറഞ്ഞ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി ഞാൻ ഒന്ന് നിറഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ജീരകപ്പൊടിയും 1 കപ്പ് യോഗർട്ടും ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏർലി മോർണിംഗ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇതിലെടുത്തിരിക്കുന്ന 3 ഐറ്റം നമുക്ക് പെട്ടെന്ന് വണ്ണം വയ്ക്കാം. അടുത്തത് ഒരു സിമ്പിൾ സ്നാക്ക് ആണ്. ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ടിട്ട് അതൊന്ന് മെൽറ്റ് വരുമ്പോൾ 2 സ്ലൈസ് വീറ്റ് ബ്രെഡ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് മുരിക്കണ്ട കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് മാറ്റാം. എന്തായാലും ഈ ഒരു പീനട്ട് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചോക്ലേറ്റ് പീനട്ട് ബട്ടർ ആണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ പീനട്ട് ബട്ടർ എടുക്കാം. പീനട്ട് ബട്ടറിന്റെ കാര്യം അറിയാലോ, കഴിച്ചാൽ പെട്ടെന്ന് തന്നെ വണ്ണം വയ്ക്കും. ഇനി ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ 3 ഹോളേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും ഇട്ട് നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഡെയിലി ഒരു 3 എങ്കിലും കഴിക്കണം കേട്ടോ. ഇനിയിപ്പോ സ്ക്രാമ്പിൾ ചെയ്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ പുഴുങ്ങിയാണെങ്കിൽ കഴിച്ചാൽ മതി. അപ്പൊ ഈ 4 ഐറ്റംസും 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത ഒരു അടിപൊളി റിസൾട്ട് കിട്ടും. ഇറ്റ്സ് മീ റെഹ്ന, ഇമിയ സൈനിങ് ഓഫ്. ബൈ ബൈ.